വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ജോട്ടോക്സിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പോപ്കോൺ ആണ്, അതും രണ്ട് ടൈപ്പ് ഓഫ് പോപ്കോൺ. ഒന്ന് ടൊമാറ്റോ കെച്ചപ്പുള്ള ഒരു പോപ്കോൺ, പിന്നെ ചാട്ട് മസാലയുള്ള പോപ്കോൺ. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ അയക്കണം. എന്തോ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോ സൺഫ്ലവർ ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കൈ കൊള്ളാണ്ടൊക്കെ സൂക്ഷിക്കണേ. 2 ടേബിൾ സ്പൂൺ മതിയേ, 2 എണ്ണം മതിയേ. അത് കഴിഞ്ഞ് നമുക്കിനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാവേ. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്, നെയ്യ് ആഡ് ചെയ്യാവേ. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാവുമ്പോഴാണ് ഈ പോപ്കോൺ ഉള്ളതാണ്ടി സീഡ് നമ്മൾ ഇതിലോട്ട് ഇടണേ. അപ്പം ചൂടാവുമ്പോൾ ഇടാം. അപ്പം ഇത് ചൂടായി വരുമ്പോൾ മീഡിയത്തിലോട്ട് ഇടണേ. ഇപ്പൊ ഞാൻ ഇടാൻ പോണേ. ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരെണ്ണം പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കണേ. ഒരെണ്ണം പൊട്ടുമ്പോ അടയ്ക്കണേ. ഇപ്പൊ പൊട്ടുവേ. ഇപ്പൊ പൊട്ടിയിട്ടുണ്ട്, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കാണ്. ഒരുവിക എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു സെർവിങ് പാത്രത്തിലോട്ട് ആക്കാം. അപ്പം ഞാൻ ഇതിനു വേണ്ടി 2 ബോള് വെച്ചിട്ടുണ്ട്. അപ്പം 2 ടൈപ്പല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം ഞാൻ 2 ബോള് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോപ്കോൺ ഈ ബോളിലോട്ട് ഇടാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബൗളിൽ കണ്ടോ പോപ്കോൺ നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇച്ചിരി ചാട്ട് മസാല ഇടുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ആണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളില്. എന്നിട്ട് നമ്മൾ ഇതിൽ ഈ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 1/4 ടേബിൾ സ്പൂൺ മതിയേ, 1/4 ടേബിൾ സ്പൂൺ ചാട്ട് മസാല മതി കേട്ടോ. ഇനി പിന്നെ നിങ്ങൾ ഇതിൽ ഉപ്പിടണ്ട കേട്ടോ, ബിക്കോസ് ചാട്ട് മസാലയ്ക്ക് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിടണ്ട കേട്ടോ. ഇനി ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ. അപ്പം ഞാൻ ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോപ്കോണിലോട്ട് പോവാം. അതിലും ഞാൻ ഇത്രയായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഇടണേ. അപ്പം ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ മതിയേ. അപ്പം ഞാൻ ഇട്ടിട്ട് കാണിക്കാം. അപ്പം ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഫസ്റ്റ് നമുക്ക് ഉപ്പാണ് ഇടേണ്ടത് ഇതില്. ഇത് മീൻസ് ടൊമാറ്റോ കെച്ചപ്പിന്റെ ഇതില് നമുക്ക് ഉപ്പാണ് ഇടേണ്ടത്. അതൊരു 1/4 ടേബിൾ സ്പൂൺ മതിയാ. അപ്പൊ ഞാൻ ഇട്ട് കാണിക്കാവേ. എന്താ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണേ. അപ്പൊ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം എന്നിട്ട് കെച്ചപ്പും കൂടെ ഇടണേ 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് തിന്ന് കാണിക്കാവേ. അപ്പം ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ തിന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇത് ചാട്ട് മസാല ഇട്ടത്, ഇത് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടത്. അപ്പം ഫസ്റ്റ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് ടേസ്റ്റ് ചെയ്യാവേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചാട്ട് മസാല ഇട്ടതും കൂടി കാണിക്കാം. എനിക്ക് രണ്ടും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി ഞാൻ ഉടൻ തന്നെ വരുമായിരിക്കും. അതുവരിക്കും ബൈ.